അതാ വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ വിഷയം. നരകം നമുക്ക് വലിയ വിഷയാ. അവിടെ പോകരുത്, അവിടെ പോകാൻ അവസരം ഉണ്ടാകരുത്. എന്തിന് ഒരു ഇഞ്ച് നിര്യാണിയുടെ ഇതായി താഴ്ത്തി ഉടുത്തോണ്ട് എന്തെങ്കിലും നേട്ടണ്ടോ? കോട്ടമുണ്ട് സ്വർഗം, അത് നേട്ടം, അത് നേട്ടം. അല്ലാ നോക്കൂലാൻ, അല്ലാഹുവിനോട് മിണ്ടൂലാൻ, അല്ലാഹുവിനെ സംസ്കരിക്കൂലാൻ, സംസ്കരിക്കൂലാൻ, അല്ലാഹു ഒരുത്തനെ സംസ്കരിക്കൂലാൻ നിർണയം. അർത്ഥം എന്താ? ഓനെ സ്വർഗത്ത് പോലുള്ള ഉപ്പാവ് ഉണ്ടാക്കൂല. ശാഖാപരാണോ? ശാഖാപരാണോ? എനിക്കൊന്നും നോക്കി എല്ലാ ആണുങ്ങളും എന്നിട്ടൊന്ന് കയറ്റി പിടിക്കും. ഇനി നിങ്ങൾക്കൊരു കാര്യം കേൾക്കും, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പത്ത് കുത്ത് കിട്ടിയിരിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പൊക്കളിന്റെ തായ, അതായത് അങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ച കൊടല് പോരുന്ന സൈസ് ഒരു പ്രത്യേക കത്തിയായിരുന്നു ഈ ചെത്താൻ കുത്തിയത്. ആ കൊടലും ഇങ്ങോട്ട് വന്നിട്ട് ജീവിതത്തിൽ, അതായത് പറയ ചരിത്രം പറയാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വായിലൂടെ വെള്ളം ഒഴിച്ച കൊടല് കൂടെ പുറത്തേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്ക്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്. ഇനി ഞാനിത് ഈ വിഷയങ്ങളോട് പറയില്ലേ, ഇനി നിങ്ങൾക്ക് നന്നാൻ കഴിയില്ലേ? ആയിക്കോ, അള്ളാഹനെ കണ്ടുമുട്ടുന്നിടത്ത് ഞാൻ കുറ്റക്കാരനല്ല. കാലു മഅദറത്തില്ല റബ്ബിക്കും വല അല്ലക്കും യത്തഖൂൻ, എന്റെ വാഗ്ദാനം ഞാൻ നിർവഹിച്ചു. പടച്ചോനെ നിന്റെ തൂതർ പറയാൻ, വല അല്ലക്കും യത്തഖൂൻ, ഇനി അവരെ സൂക്ഷിച്ചേക്കാം. അത്രേനെ കേട്ടോ, ഉമർ ഇബ്നു ഖത്താബ് വെള്ളം കുടിച്ച കുടലിന് പുറത്തേക്ക്. അങ്ങനെ ജീവിച്ച ദിവസം മരിക്കാൻ കിടക്കുക. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഉമർ ഇബ്നു ഖത്താബ് കാണാൻ വന്നു, ഒരു സ്വകാര്യം കൈമാറാൻ. സ്വകാര്യമൊക്കെ കൈമാറി പ്രാർത്ഥിച്ച് ഈ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോവാൻ, മടങ്ങിപ്പോകും. ഉമർ ഇബ്നു ഖത്താബ് അങ്ങേയവശം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇവന്റെ നിര്യാണിയിലേക്ക് പതിച്ചു. അവന്റെ ഡ്രസ് നിര്യാണിയുടെ താഴെ ഇറങ്ങിയിരിക്കുന്നു. കോപാകുലനാവും, ബേജാറായി, വേഗം വിളിച്ച് കയറ്റിടുക, കയറ്റിടുപ്പിച്ചു. ഇനി പറ കുത്തുകിട്ടി മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ജാഗ്രതയോടെ അവനെ തിരിച്ചു വിളിച്ച് നരയാണിയുടെ മേലെ കയറ്റിടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിൽ നരയാണിയുടെ മുകളിൽ കയറ്റിടുക്കുന്നതിന്, ഇനി ഇതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തെളിവുകൾ? ഇതിൽ കൂടുതൽ പറയാൻ കേരളത്തിൽ ഒരു മുജാഹിദ് പ്രസംഗിക്കാൻ നിങ്ങളിൽ തന്നെ വരിക. നന്നായിരുന്നേ ഇപ്പം നന്നായിക്കൊള്ളി, നന്നായിരുന്നേ ഇപ്പം നന്നായിക്കൊള്ളി. എന്ത്? അള്ള നോക്കൂലേ. രണ്ടു കൊല്ലം ഗൾഫിൽ ആദ്യമായിട്ട് പോയി കടിഞ്ഞൂര് പോക്ക്, രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ആവേശത്തോടു കൂടി നാട്ടിലേക്ക് വരികയാണ്. ഈ ഉദാഹരണം മറക്കരുത് കേട്ടോ, ആയുസ്സിലെ മറക്കരുത്. അപ്പൊ വിളിച്ചു പറഞ്ഞു എല്ലാരോടും, ഭാര്യ കാണാത്ത കുഞ്ഞ്, പോകുമ്പോ ഭാര്യ ഗർഭിണിയാണ്, കാണാത്ത കുഞ്ഞ്, അവരൊക്കെ കൊണ്ടുവരണം എന്നറിഞ്ഞ് കാർ വിളിക്കണം എന്നറിഞ്ഞ് എയർപോർട്ടിൽ വന്നു നോക്കുമ്പോ ആരും കൂത്താൻ വന്നില്ല. അപാര സങ്കടം ഉണ്ടാവൂലേ, അപാര സങ്കടം ഉണ്ടാവൂലേ. വിളിച്ചിട്ട് ആരും ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഒരു ടാക്സിയൊക്കെ വിളിച്ച് അപ്പൊ തന്നെ അയാൾക്ക് തോന്നി തിരിച്ചു പോയാൽ നന്നായിരുന്നു. ടാക്സിയൊക്കെ എടുത്ത് വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോ വാതിൽ ഇങ്ങനെ ആരോ തുറന്നു. ഉമ്മ ഉണ്ടെന്നില്ല, ഭാര്യ ഉണ്ടെന്നില്ല, മക്കളും ഉണ്ടെന്നില്ല. ഒരു മരിച്ച വീടിന്റെ പ്രതി. അയാളെ മനസ്സിന് എന്ത് വേദന ഉണ്ടാവൂലേ? രണ്ട് കൊല്ലം ആർക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് രണ്ട് വലിയ പെട്ടി നിറയൊക്കെ കൊണ്ടുവന്നിട്ട് ഒറ്റക്കുട്ടി മൈൻഡക്കാനുള്ള വേദന ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. നിസ്കരിച്ചു, നോമ്പുറ്റു, പള്ളി പ്രസിഡന്റായി, ജക്കാത്ത് കൊടുത്തു, എല്ലാ പ്രസംഗത്തിലും ഏറും കുത്തും കിട്ടി. നരയാണിന്റെ തായ തുണി പോയതിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ വെള്ളം ഉണ്ടാത്തൊരവസ്ഥ. മനസ്സിലാവണില്ലേ? എനിക്കിതിൽ കൂടുതൽ പ്രസംഗിക്കാനറിയ, എനിക്ക് അള്ളാഹു തന്ന കഴിവിന്റെ മാക്സിമം ഞാൻ ഈ കാര്യത്തിൽ ഉപയോഗിച്ചിട്ട്. ഇനി വേണമെങ്കിൽ ചെയ്തു താടി നീട്ടുക, നരയാണ്ട മേലെ തുണിയെടുക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളത് പോലെ ചെയ്തു. പടച്ചോനോട് ചോദിക്കൂ, ഒരു വേദി കിട്ടിയിട്ട് പറയേണ്ടത് പറഞ്ഞോ എന്ന് റബ്ബ് ചോദിക്കും. അത്ര ഉറപ്പിക്കുകയാണ് ഞാൻ ഈ കാര്യത്തിൽ സഹോദര. ഇനിയെങ്കിലും ഇതിലൊരു മാറ്റം, ഇന്ന് ചെന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ ഷാദുലി മസ്ജിദില് ഈ വിഷയം അവതരിപ്പിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. സുമുഖനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, ഉസ്താദിന്റെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ല മോനെ മനസ്സിലായില്ല. ഇത് ഷാദുലി പള്ളിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ വെറുതെ ഒന്ന് നോക്കി. നോക്കുമ്പോ നരയാണിയുടെ മേലെ വെച്ച് സുന്ദരമായി അവൻ അവന്റെ പാൻസ് കട്ട് ചെയ്തിരിക്കുന്നു. എന്നോട് പറഞ്ഞു, എന്റെ എല്ലാ പാൻസുകളും ഞാൻ പ്രസംഗത്തിന്റെ പിറ്റേന്ന് കൊണ്ട് കട്ട് ചെയ്തു. ഇനി ഒരിക്കലും നരയാണ്ട തായ എന്റെ ഡ്രസ് പോകാം. അങ്ങനെ ജീവിച്ച് എത്ര എത്ര യുവാക്ക നിങ്ങളോട് ഈ നാട്ടുകാരോ സ്നേഹത്തോടുകൂടി പറയണം. യുവാക്കളോ നമുക്ക് അല്ലയെന്ന് ും നോക്കൂ എന്തൊക്കെയാണെന്നാഹ് പറഞ്ഞത്, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, അതേ പരസ്പരമുള്ള കുടുംബത്തെക്കാൾ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന നിങ്ങളുടെ ഭവനത്തെക്കാളും ഫത്തറബ്ബസൂ.
ആയത്തിന്റെ അവസാനം എന്താ കൂട്ടി ഓതിയെന്നറിയോ, ആവർത്തിച്ച് ഓതിയെന്നറിയോ, അതിന്റെ അകക്കാമ്പ് നെഞ്ഞത്ത് തട്ടിയിട്ട് ഓതിയതാണ്. എന്നല്ല പറയുന്നറിയോ, സ്വന്തം ബാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ ഭാര്യയേക്കാൾ മക്കളേക്കാൾ എല്ലാത്തിനേക്കാളും ഒരാക്കല്ലേരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ റബ്ബ് എന്റെ റസൂലിലൂടെ നരിയാണിന്റെ മേലെ എന്നോട് തുണിയെടുക്കാൻ പറഞ്ഞു, ഇല്ല ഒരിക്കലും എന്റെ ഡ്രസ്സിന് നരിയാണിയുടെ താഴത്താവില്ല. ഞാൻ കോടീശ്വരനാണ്, അഭിമാനിയാണ്, പള്ളി പ്രസിഡന്റാണ്, ഞാൻ തുണി അയച്ചയച്ച ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന നടക്കുന്ന എനിക്ക് ഒക്കൊരയല്ലേ. പള്ളി പ്രസിഡന്റായ എനിക്കും എന്റെ കോടിക്കിടക്കൻ ഉൾപ്പിയക്കും എന്റെ അഞ്ചുറുപ്പിക്കാൻ എനിക്ക് ഒരേ വില. അതുകൊണ്ട് ആദ്യത്തെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊടുക്കും. ആദ്യത്തെ ഒഴിവാക്കിയിട്ട് പടച്ചവനിലേക്ക് തിരിച്ചു മടക്കയാത്ര തുടങ്ങുമ്പോ ഇന്ന് ജീവിതത്തിൽ വരേണ്ട മാറ്റം പറയാം തീർന്നു.